ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടിത് ചരിച്ച് വെച്ചിട്ട് ചെറിയ ക്യൂബ്സായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ലപോലെ ചെറുതാക്കി നമ്മളിത് അരിഞ്ഞെടുക്കണം. അങ്ങനെ ഈ ഇഞ്ചി ഫുള്ള് നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഫുള്ള് ഒരേ അളവിൽ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതും പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഉണക്കമുളകില്ലേ, അതൊരു 6 ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 200 ഗ്രാം അളവിൽ കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിതുപോലെ വട്ടത്തിന് കട്ട് ചെയ്തതും പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയില്ലേ, ആ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡിലാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഉലുവാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത് ഈ മല്ലിപ്പൊടിയുടെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 150 ഗ്രാം പുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം കട്ടിയിലൊന്ന് പിഴിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. അത് നല്ല ലൂസായി പോവാതെ കുറച്ച് കട്ടിയിലൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് കുറുകി വരും. കുറുകി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഇഞ്ചിക്കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.